നമസ്കാരം, ഞാൻ വേണുഗോപാൽ. എല്ലാവർക്കും ഓപ്ഷൻ റൈറ്റർ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ എങ്ങനെ ഒരു നിഫ്റ്റി ഷോർട്ട് ആൻഡ് കോണ്ടോറിൻ്റെ സ്ട്രാറ്റജി നമുക്ക് ട്രേഡ് ടോണിലേക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇവിടെ കാണുന്നത് ഞാൻ ഇന്നലെ ട്രേഡ് ചെയ്ത നിഫ്റ്റി ഷോർട്ട് ആൻഡ് കോണ്ടോറിൻ്റെ ഒരു പൊസിഷൻസാണ്. വീക്കിലിയാണ്, വെള്ളിയാഴ്ച ട്രേഡ് എടുത്ത് വ്യാഴാഴ്ച അവസാനിക്കുന്നത്. അതിന് പല കണ്ടീഷൻസുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, എവിടെ പ്രോഫിറ്റ് എത്തിയാൽ കട്ടാവണം, എവിടെ ലോസ് എത്തിയാൽ കട്ടാവണം, എന്ത് ട്രേഡ് എടുക്കണം, നമ്മുടെ കണ്ടീഷൻസൊന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ന് ഇത് എക്സിറ്റ് ആവണമെന്നുള്ളതല്ല, അതെല്ലാം ഇതിൻ്റെ അവസാന ഭാഗത്താണ്. ഞാൻ ആദ്യമായിട്ട് ഈ സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ട്രേഡ് ടോണിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ള സ്ട്രാറ്റജികളെ കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ ഭാഗമല്ല, ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നതാണ്. നിങ്ങളിത് താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാൻ ഈ വീഡിയോ തുടങ്ങട്ടെ. നമുക്കിന്നിവിടെ ഒരു നിഫ്റ്റിയുടെ ഷോർട്ട് ആൻഡ് കോണ്ടോർ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ക്രിയേറ്റ് എന്ന പേജിൽ നിന്ന് ഞാനിവിടെ നിഫ്റ്റിയുടെ നിഫ്റ്റി ഷോർട്ട് ആൻഡ് കോണ്ടോർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ടാഗ് നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം ഒരു ടാഗ് മാത്രം കൊടുക്കുകയാണ്. എൻതീറ്റ എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഈ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതാം. ആദ്യമായിട്ട് ഞാനിവിടെ പൊസിഷൻസ് ആഡ് ചെയ്യുകയാണ്. പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ സെല്ലെടുത്ത് ആദ്യം നമുക്ക് കോള് ആഡ് ചെയ്യാം. എൻ എഫ് ഒ എക്സ്ചേഞ്ചിൽ കോള് അണ്ടർലൈൻ നിഫ്റ്റി 50 ആണ്. ഇവിടെ നോർമലാണ്, എം ഐ എസ് വേണമെങ്കിൽ എം ഐ എസ് ആകാം. ഞാനിപ്പോൾ നോർമലാണ്. എ ടി എമ്മിൽ അല്ല, 5 സ്ട്രൈക്ക് മുകളിൽ, 50 ആണ് നിഫ്റ്റിയുടെ സ്ട്രൈക്ക്. അതായത് 250 പോയിന്റ് മുകളിലാണ് ഞാൻ റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ ടി എമ്മിൽ. അതുകൊണ്ട് ഇവിടെ ഞാൻ എഫ് എക്സ് എന്നുള്ള ഫോർമുല ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എ ടി എം എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 ആണ്. അഞ്ച് സ്ട്രൈക്ക് മുകളിലാണ്, അപ്പോൾ ഇവിടെ 5 എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു. ഇവിടെ കറണ്ട് വീക്കാണ്, ലോട്ട് സൈസ് 1 ലോട്ടാണ് കൊടുക്കുന്നത്. ആഡ് കൊടുത്ത് പൊസിഷൻ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, 1 ലോട്ട് നിഫ്റ്റി 50 എ ടി എമ്മിൽ നിന്ന് 5 സ്റ്റാക്ക് മുകളിൽ, 250 പോയിന്റ് മുകളിൽ കറണ്ട് എക്സ്പയറിയിലെ 1 ലോട്ട് സെല് ചെയ്യാനായിട്ട്. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ് സെല്ല് തന്നെ. എക്സ്ചേഞ്ച് എന്ന പോലെ ടൈപ്പ് ഇവിടെ പുട്ടാണ്. അണ്ടർലൈൻ നിഫ്റ്റി 50. നോർമൽ തന്നെയാണ്. ഇവിടെ ഞാൻ ഇവിടെ നമുക്ക് 5 സ്ട്രൈക്ക് താഴെയാണ് വേണ്ടത്. കീവേഡ് എ ടി എം സെലക്ട് ചെയ്തതിന് ശേഷം അണ്ടർലൈൻ നിഫ്റ്റി 50. ഇവിടെ -5, 250 പോയിന്റ് താഴെ സബ്മിറ്റ് കൊടുക്കുകയാണ്. അതിവിടെ കറണ്ട് വീക്ക് തന്നെയാണ്, ക്വാണ്ടിറ്റി എല്ലാം ഇവിടെ ലോട്ടാണ്. ഡിഫോൾട്ടായിട്ട് ഞാൻ ഇവിടെ 1 ലോട്ട് കൊടുക്കുകയാണ്. സെല്ല് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, 1 ലോട്ട് 250 പോയിന്റ് മുകളിൽ ഉള്ള എ ടി എമ്മിന് 250 പോയിന്റ് മുകളിലുള്ള കോള് സെല്ല് ചെയ്യാനും 250 പോയിന്റ് താഴെയുള്ള ഒട്ട്
സെല് ചെയ്യാനായിട്ട് ഞാനിവിടെ കൊടുത്തു. ഇനി നിങ്ങൾക്കറിയാം അയൺ കോണ്ടോറിന് നമ്മൾ സെല്ല് കഴിഞ്ഞു രണ്ട് ബൈ വേണം, അതായത് കോൾ സൈഡ് 200 പോയിൻ്റ് മുകളിലുള്ള ഒരു കോൾ ഞാൻ ബൈ ചെയ്യുന്നു, പുട്ട് സൈഡ് 200 പോയിൻ്റ് താഴെയുള്ള പുട്ട് ഞാൻ ബൈ ചെയ്യുന്നു, ഒരു കോളും പുട്ടും ബൈ ചെയ്യണം. ഇവിടെ ഞാൻ വീണ്ടും ഇവിടെ ആഡ് ചെയ്യുകയാണ്, ബൈ ആണ് വേണ്ടത്, എക്സ്ചേഞ്ച് NFOയിലാണ്, ടൈപ്പ് കോളിലാണ്, അണ്ടർലൈൻ NIFTY 50. നോർമലിലാണ്, കറണ്ട് വീക്ക്, ലോട്ട് സൈസ് ഒന്ന് തന്നെ. ഇവിടെ ഫോർമുല FX വീണ്ടും ഇവിടെ ATM ഞാൻ സെലക്ട് ചെയ്യുന്നു. ATMൽ നിന്ന് 200 പോയിന്റ് കൂടി ആകുമ്പോൾ നമ്മൾ 9 സ്ട്രൈക്ക് താഴെ പോകണം, നേരത്തെ 5 ആണ് എടുത്തത്, 4 സ്ട്രൈക്ക് കൂടി മുകളിലേക്ക്. ഇവിടെ NIFTY 50 ഇവിടെ ഞാൻ 9 ഒക്കെയാണ്, ഓക്കെ കൊടുത്തു, ആഡ് ചെയ്തു. അപ്പൊ നമ്മളുടെ പൊസിഷൻ ഇവിടെ വന്നു, ഒരു ബൈ വന്നു നിഫ്റ്റിയുടെ. ഇവിടെ 5 സ്ട്രൈക്കാണ്, ഇവിടെ 4 സ്ട്രൈക്ക് കൂടി മുകളിൽ, അതായത് 9 സ്ട്രൈക്ക് മുകളിൽ ബൈ ചെയ്തു. ഇനി ഒരു പൊസിഷൻ കൂടി ആഡ് ചെയ്യാണ് പുട്ട് ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. NFOയിൽ പുട്ട് അണ്ടർലൈൻ NIFTY 50. നിങ്ങൾക്ക് വേറെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്യണം. കറണ്ട് വീക്കിൽ തന്നെയാണ്, എല്ലാം കറണ്ട് വീക്കിലാണ് കൊടുക്കുന്നത്. ലോട്ട് സൈസ് 1 ആണ് ഡിഫോൾട്ട് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് ഇൻഡു എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ ഫോർമുല ഉപയോഗിക്കുകയാണ്, FX ATM കീവേഡ് തന്നെ ഉപയോഗിച്ചിട്ട് അണ്ടർലൈൻ NIFTY 50. ഇവിടെ ATMൽ നിന്ന് താഴേക്കാണ്, അതാണ് -9, ഓക്കെ കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു, അതിനുശേഷം ആഡ് കൊടുത്തു, പൊസിഷൻ ആഡ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ രണ്ട് ബൈ സൈഡ് കൂടി വെച്ചു, കോളും ബൈ കൊടുത്തു. നമ്മുടെ ഒരു അയൺ കൗണ്ടറിൻ്റെ 4 പൊസിഷൻ നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മളിവിടെ കണ്ടീഷൻസ് എപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ള കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ പൊസിഷൻ ഒരു പാർട്ട് ഇവിടെ കഴിഞ്ഞു. നമുക്കത് വ്യാഴാഴ്ച മാത്രമാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ടുഡേ എന്ന് കൊടുക്കുക. ടുഡേ എന്ന കീവേഡ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം ടുഡേ ഈക്വൽ ടു എന്ന് നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്പയറിയുടെ എന്ന് കറണ്ട് വീക്ക് എക്സ്പയറി എന്നുള്ള കൊടുക്കുക. കറണ്ട് വീക്ക് എക്സ്പയറി അണ്ടർലൈൻ NIFTY 50 ആണ്. സീറോ കൊടുക്കുക, ടുഡേ 0 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അതായത് NSEയിലെ കറണ്ട് വീക്ക് NIFTY 50 എക്സ്പയറി ഡേ ആണെങ്കിൽ നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തു. അപ്പോൾ വ്യാഴാഴ്ച രാവിലെയാണ് ഇവിടെ വ്യാഴാഴ്ചയാണ് ട്രേഡ് കൊടുക്കുന്ന സമയം നമുക്ക് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തത് എക്സ്പയറി ഡേയിൽ കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ എക്സ്പയറി ഡേ അല്ല വേറൊരു ദിവസമാണ് കൊടുക്കേണ്ടത്, ഇപ്പോൾ ഫ്രൈഡേ എടുക്കണമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷനോട് ഇവിടെ കൊടുക്കുകയാണ്. കണ്ടീഷനിൽ നമ്മളിവിടെ ടുഡേ അല്ല നമ്മൾ കൊടുക്കും, നമ്മൾ വീക്ക് ഡേ കൊടുത്തു. വീക്ക് ഡേ കൊടുത്തിട്ട് ഈക്വൽ ടു വീക്ക് ഡേ കണക്കാക്കുമ്പോൾ തിങ്കളാഴ്ച തൊട്ടാണ്, തിങ്കളാഴ്ച 1
ചൊവ്വാഴ്ച രണ്ട്, അങ്ങനെ വെള്ളിയാഴ്ച ആകുമ്പോൾ അഞ്ച്. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ഇവിടെ എന്നാണെന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്പർ എന്ന് കൊടുത്തിട്ട് നമ്പർ എന്നുള്ള കീവേഡ് സെലക്ട് ചെയ്ത് നമ്പർ എന്ന കീവേഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അഞ്ച് എന്ന് കൊടുത്താൽ വെള്ളിയാഴ്ചയാണ്. അതായത് ഇവിടെ നമ്മൾ കൊടുത്തു, ഇത് നമ്മൾ കൊടുത്തു എക്സ്പയറി ഡേയിൽ ഈ ട്രേഡ് എടുക്കണം, ഇത് നമ്മൾ കൊടുത്തു വെള്ളിയാഴ്ച ഈ ട്രേഡ് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എക്സ്പയറി ഡേ മാത്രമാണെങ്കിൽ കാണിക്കുന്നതിനാണ്. നമ്മളിവിടെ എക്സ്പയറി ഡേ ക്യാൻസൽ ചെയ്യുക. ഞാൻ വെള്ളിയാഴ്ചയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മളൊരു 12 മണിക്ക് ട്രേഡ് എടുക്കാമെന്നുള്ളത്, കാരണം രണ്ട് ദിവസം ടൈം ഡേറ്റ കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഇതുകൂടെ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച എടുക്കണമെന്ന്. ഇനി കണ്ടീഷൻ നമ്മൾ സമയം കൊടുക്കണം. അതിന് ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഈ ലോജിക്കൽ ഇത് ആൻഡ് അല്ലെങ്കിൽ ഓർ, ആൻഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും ആണ്. ഓർ എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ ഇത്. ഞാനിവിടെ ആൻഡ് കൊടുക്കുകയാണ്. ഇവിടെ ടൈം ടൈം കൊടുത്തിട്ട് ഇവിടെ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്പർ നമ്പർ എന്നുള്ള കീവേഡ് കൊടുത്തിട്ട് ഞാനിവിടെ 12 എന്ന് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച NSE ല് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ട്രേഡ് എടുക്കണം എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തത്. സബ്മിറ്റ് ചെയ്യുകയാണ്, ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുത്തു വെള്ളിയാഴ്ച, അതായത് നമ്പർ 5 വീക്ക് ഡേ വെള്ളിയാഴ്ച 5ാം ദിവസം NSE ല് ഉച്ചയ്ക്ക് 12 മണി ആയാൽ ട്രേഡ് എടുക്കണം. എന്ത് ട്രേഡ് എടുക്കണം? ഈ പൊസിഷൻ നമ്മൾ ഈ പറഞ്ഞ രണ്ട് സെല്ലും രണ്ട് പൈയും, അതായത് ഒരു അയൺ കൗണ്ടർ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കമാൻഡ് ഞാനിവിടെ കൊടുത്തു. നമ്മളിവിടെ എൻട്രി കണ്ടീഷനും പൊസിഷനും കൊടുത്തു. ഇനി നമുക്ക് ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സൽ എക്സിറ്റ് കണ്ടീഷൻ, അതായത് എപ്പോഴാണ് ഇത് എക്സിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം, അതിനു മുമ്പ് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തില്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് ഇത് എക്സിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. യൂണിവേഴ്സൽ കണ്ടീഷനിൽ ഞാനിവിടെ ആഡ് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കൊടുക്കാവുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് P&L ലെസ് ദാൻ ആയിരം എന്നുള്ളതിന് കൊടുക്കുകയാണ്, അതായത് -1000. അതിന് വേല് താഴേക്ക് പോവുകയാണെങ്കിൽ എക്സിറ്റ് ആവാനായിട്ട്. അടുത്ത കണ്ടീഷൻ തന്നെ ഒരു 2000 രൂപയിൽ കൂടുതൽ ആണെങ്കിൽ, 2000 ആണെങ്കിലും കട്ട് ചെയ്യാനായിട്ട്. ഗ്രേറ്റർ ദാന് 2000 രണ്ട് കണ്ടീഷൻ കൊടുത്തു. അത് 1000 രൂപയിൽ കൂടുതൽ ലോസ് വന്നാലും 2000 രൂപയിലും മുകളിലേക്ക് പ്രോഫിറ്റ് ആയാലും കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു. ഇനി അടുത്തൊരു കണ്ടീഷൻ ഞാൻ കൊടുക്കുന്നത്, ഇനി നമുക്കത് എക്സ്പയറി ഡേയിൽ രാവിലെ 10 മണിക്ക് കൂടുതൽ ഞാൻ കൊണ്ടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിത് എക്സ്പയറി ഡേയിലേക്ക് ഞാനിത് കൊണ്ടുവയ്ക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത കണ്ടീഷൻ ടുഡേ, ഇത് ഞാൻ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ കണ്ടീഷനെ ഞാനിവിടെ ഗ്രൂപ്പിലേക്ക് വലിച്ചിടുകയാണ്. ടുഡേ ഈക്വൽ ടു കറണ്ട് എക്സ്പയറി ആണെങ്കിൽ
കറണ്ട് വീക്കിലി എക്സ്പയറി ആണെങ്കിൽ നിഫ്റ്റി 50 ആണ് ഇവിടെ നമ്മളുടെ. സീറോ എന്ന് വെച്ചാൽ കറണ്ട് എക്സ്പയറി കൊടുത്തു. ഇനി അതിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൂടി കൊടുക്കുകയാണ്. ഒരു കണ്ടീഷൻ കൂടി കൊടുക്കുകയാണ് ഇവിടെ ടൈം. ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടീഷൻ കൊടുത്തു, എക്സ്പയറി ഡേ ആണെങ്കിൽ എക്സ്പയറി ഡേ വന്നു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഇത് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്, യൂണിവേഴ്സൽ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്, 1000-ൽ കൂടുതൽ ലോസ് പോവുകയാണെങ്കിൽ കട്ട് ചെയ്യണം, 2000-ൻ്റെ മുകളിൽ പ്രോഫിറ്റ് ആണെങ്കിലും കട്ട് ചെയ്യണം, എക്സ്പയറി ദിവസമാണെങ്കിൽ 10 മണിക്ക് അയാൽ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ആവണം. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കണ്ടീഷൻ ഇവിടെ വന്നു. നിങ്ങൾക്ക് വീഡിയോയുടെ ബാക്കി ഭാഗം കാണുന്നതിലോ അല്ലെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ പ്രീമിയം മെമ്പറായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം അടുത്ത ഭാഗം വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുവരെ ഉണ്ടാക്കിയ ഈ ക്രിയേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ട്രേഡ് ടോണിന്റെ ഫ്രീ സൈൻ അപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതവിടെ പരീക്ഷിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഇത് അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള സ്ട്രാറ്റജികളുടെ വീഡിയോ, എങ്ങനെ ഓരോ സ്ട്രാറ്റജികൾ ഉണ്ടാക്കാമെന്നുള്ളത് പ്രീമിയം പ്ലേലിസ്റ്റിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രേഡോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഞാൻ കൊടുത്തിരുന്ന സ്ട്രാറ്റജികളിൽ നിങ്ങൾക്ക് കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ട്രേഡോണിൽ പ്ലീസ് സൈൻ അപ്പ് എടുക്കണം. ഈ ചാനലിലെ പ്രീമിയം മെമ്പർഷിപ്പിലോ NSE ഓപ്ഷൻ ഡയറ്റർ ചാനലിലെ ഗോൾഡ് മെമ്പർഷിപ്പിലോ ജോയിൻ ചെയ്തതിനു ശേഷം ഓപ്ഷൻ ഡയറ്റർ ഗോൾഡ് മെമ്പർ @gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ ഇമെയിലും ഫോൺ നമ്പറും അടക്കം മെയിൽ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇവിടെ നിർത്തട്ടെ. താങ്ക് യു.